പടച്ചവനെ ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് വേണ്ടത്. മുസ്ലിമിന് ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് പടച്ചവനെ. ഒരു മനുഷ്യൻ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയാൽ, എന്തെങ്കിലും ചെയ്തു പോയാൽ അതിന് പ്രതികാരം ചെയ്യാൻ അല്ലാഹുവിന്റെ ജീവിതം നിയമമുണ്ട്. പക്ഷേ ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാലോ, വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാലോ, പടച്ചവനെ വല്ലാത്ത പ്രതിഫലമാണ്. പുളച്ചവത്തിന്റെ സ്വരം കിട്ടാ. ഗൾഫ് നാടിലൊക്കെ ഒരാളെ കൊന്നുകഴിഞ്ഞാ പകരെന്താ ചെയ്യാ? കൊല്ല. എത്രയോ പേരങ്ങനെ വധിക്കപ്പെടുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും വിട്ടുവീഴ്ചകൾ ചെയ്താലോ, കുടുംബക്കാർ പറയുന്നു അവനെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുന്നു. അൽഹംദുലില്ല, ജീവൻ തന്നെ തിരിച്ചു കിട്ടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിട്ടുവീഴ്ചകൾ ചെയ്യുക, ക്ഷമിക്കുക. എന്തെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം, ഇപ്പൊ വീട്ടിൽ നമ്മുടെ മക്കള് പാത്രം കൊണ്ടുവരുന്നു, തറയിൽ വീണ് പൊട്ടിപ്പോയി, പൊട്ടിപ്പോയാ പൊട്ടിപ്പോയി, അള്ളാഹു അതിനെ അത്രയും വിധിച്ചിട്ടുള്ള, അങ്ങനെ കാണാം. അല്ലാതെ ബദർ യുദ്ധം നടത്തി ആ പൊട്ടിയ ക്ലാസ് തിരിച്ചു വരുമോ? നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ പഠിക്കണം. മക്കളെയൊക്കെ തല്ലുന്ന ഭാര്യമാർ, മക്കളെ തല്ലുന്ന, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വീട്ടിലെ വേലക്കാരി എന്തെങ്കിലും പോയാ പോയി, വഴക്ക് പറഞ്ഞിട്ട് തിരിച്ചു കിട്ടാറില്ല. നാം ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുക. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നു പോയാൽ വിട്ടുവീഴ്ച ചെയ്യണം. ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. അടങ്കലോടെ കൊണ്ടുപോയാൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനാ? അടങ്കലോടെ കൂടെ എനിക്കറിയുന്ന, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു കട തുടങ്ങി പഠിച്ചവനെ, കടയിൽ വല്ലാത്ത ആത്മാർത്ഥതയാണ്. ഒരു സ്റ്റാഫിനും ഇല്ലാത്ത ആത്മാർത്ഥത. ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല, ഒരു ദിവസം പോലും ലീവ് എടുക്കാറില്ല, അത്രയും ആത്മാർത്ഥത. ഓനാ കട തുറക്കുന്നതും കട പൂട്ടുന്നതും. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംശയം തോന്നിയിട്ട് പിടിച്ച് ക്യാമറ ഒക്കെ വെച്ച് നോക്കിയപ്പോൾ എല്ലാ ദിവസവും കട പൂട്ടിയിട്ട് പോകുമ്പോൾ അടിച്ചുകൊണ്ട് പോവാ. അവസാനം ഓനെ പിടിച്ചു, തെളിവ് സഹിതം പിടിച്ചു, ഓനെ വിളിച്ച് സംസാരിച്ചപ്പോൾ 1.5 വർഷം കൊണ്ടവൻ 9.25 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി. 9.25 ലക്ഷം രൂപ. എല്ലാവരും ഒരുമിച്ച് കൂടി ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനം, തെറ്റുകൾ നമ്മൾ തിരുത്തുക. ചിലർക്ക് അങ്ങനെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഉത്സാഹമാണ്. അവരെ വിട്ട് പിന്നെ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം? അടിച്ചിട്ടോ ഇടിച്ചിട്ടോ കാര്യമില്ല, പോയത് പോയി. നമ്മൾ സൂക്ഷിക്കാനുള്ള നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ. ഓനടുത്ത കടയിൽ പോകും, ഓൻ നന്നാകല്ല, അവൻ അവിടെ നിന്ന് വിടുമ്പോൾ അവൻ അടുത്ത സ്ഥലം നോക്കി പോകും. എടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഉസ്താദെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു, ബേക്കറി വിറ്റ് കുറച്ച് പൈസ ഇരുന്നു. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ബേക്കറി തുടങ്ങാനുണ്ടെത്തി, ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരുന്നു. ഓൻ ആളെ കണ്ടപ്പോഴത്തേക്ക് പടച്ചവനെ ഓടിപ്പോയി ഷെയർ ഇട്ടു. അവസാനം ഉദ്ഘാടനത്തിൻ്റെ അന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഓടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ പറയുന്നു, പത്തൻ്റെതാണ്. നോക്കുമ്പോൾ ലക്ഷങ്ങൾ പടച്ചവനെ ഓ മുക്കിയിരിക്കുക. ഇതുപോലെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവസാനം ഓൻ പറഞ്ഞു, എൻ്റെ 8 ലക്ഷം പോയി. ഏറ്റവും കൂടുതൽ കൊടുത്ത ആൾ കടയെടുത്തു, ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. പറ്റിയിരുന്നു, ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ചതിയും വഞ്ചനയും അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര നാളാ സഹോദര, ഇതൊക്കെ വാഴുവോ? വാഴ്ത്തൊന്നുമില്ല, കുറച്ചോളവും ബഹളവുമൊക്കെ ഉണ്ട്. പണ്ട് അറബിയെ തീങ്കാനയിലാക്കിയിട്ട് വന്ന ചിലരൊക്കെ വലിയ ഏക്കർ കണക്കിന് വസ്തുവും വലിയ കോടീശ്വരന്മാരായി, പക്ഷെ ഇപ്പോഴോ എല്ലാം പോയി. അധ്വാനിച്ചുണ്ടാക്കുന്നത് മാത്രമേ വാഴുകയുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മോട്ടിച്ചും പിടിച്ചു പറിച്ചും കള്ളത്തരങ്ങളിലൂടെ ഉണ്ടാക്കിയതൊക്കെ കുറച്ച് നാളുണ്ടാകും, പക്ഷെ പോകുമ്പോൾ സമ്പാദിച്ചത് മുഴുവനും പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിട്ടുവീഴ്ചകൾ ചെയ്യുക. മഹാനായ നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരികയാ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. ദേഷ്യമുണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, കോപത്തിന് പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് കോപമുണ്ടാകുന്നതെന്നറിയുമോ? കോപം മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് ചികിത്സിക്കേണ്ടത്. പ്രവാചകം പറയുന്നു, അഹങ്കാരമുണ്ട്, ദുരഭിമാനമുണ്ട്, അമിത തമാശമുണ്ട്, പരിഹാസമുണ്ട്, അത്യാഗ്രഹമുണ്ട്. ഇവയെല്ലാം മനുഷ്യനെ കോപത്തിലെത്തിക്കാറുണ്ട്. തമാശ പറഞ്ഞുകൊണ്ടിരിക്കും, പറഞ്ഞ് തമാശ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അടികൂടുന്ന കാണാം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ അടുത്തിങ്ങനെ മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു. കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പയ്യനും കൂടെ ഇരുന്ന് ചോറുണ്ണുകയാണ്. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണും ചെറുക്കനും കൂടെ ഇരുന്ന് ചോറുണ്ണുമ്പോ കുട്ടികൾ എന്തോ കാണിക്കും. ഓനൊരൊറ്റ സെക്കൻഡ് കൊണ്ട്
എല്ലാവരും കളിയും തമാശകളൊക്കെ ചെയ്തുകൊണ്ട് പുതിയ പെണ്ണിനെയും പയ്യനെയും കളിപ്പിച്ചുകൊണ്ടിരിക്ക. പടച്ചോനെ ചോന എല്ലാം കൂടെ എടുത്ത് മറിക്കണമല്ലോ. എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ റഹ്മാനെ, ക്ഷമയുണ്ട് കേട്ടോ, ചെറുപ്പക്കാർക്ക് ക്ഷമയുണ്ട്. നമ്മുടെ അങ്ങോട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോ പുതിയാപ്പളയ കൊണ്ടുവന്നിട്ട് എന്തെല്ലാം കാണിക്കുന്നില്ലേ, അവന് ക്ഷമയില്ല എന്ന് പറയാൻ പറ്റൂല. ഒരു സ്പ്രേ കൊണ്ടുവന്ന് മുകളിലടിക്കുന്ന കാണും. എന്തൊക്കെ കാണിക്കണേ? ഒരുത്തനെയാണെങ്കിൽ വീട്ടില് പടച്ചോനെ മുളകിന്റെ സ്പ്രേ എങ്ങാണ്ട് വെച്ചിട്ട് ഹോസ്പിറ്റലിലായി ഈ അടുത്ത്. എന്തൊക്കെയാ കാണിക്കണം? ഓനെ നല്ല ക്ഷമയുണ്ട് കേട്ടോ, ഓൻ തിരിച്ചു കൊടുത്തല്ലേ, തിരിച്ചു കിട്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് തമാശ പറഞ്ഞു പറഞ്ഞിട്ട് തല്ലും, പരിഹസിക്കും, അഹങ്കാരം, ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ കോപത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം അവിടെ നിന്ന് ഉപേക്ഷിക്കണമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മഹാനബറുകൾ പറയുന്നു. ഞാനൊരു ചാട്ട കൊണ്ട് എന്റെ അടിമയെ മർദ്ദിക്കുന്നത് കണ്ടു. എന്റെ അടിമയെ ഞാൻ ഇവിടെ മർദ്ദിക്കുന്നത് കണ്ടപ്പോ മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഉപദേശിച്ചതായി ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കോപം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രമിക്കണേ, നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യണേ, നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യണേ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനു കാലകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ എളുപ്പമാക്കുക, നിങ്ങൾ പ്രയാസമാക്കരുത്. നിങ്ങളിൽ ആർക്കെങ്കിലും കോപം ഉണ്ടായാൽ നിങ്ങൾ മൗനം പാലിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് കോപമുണ്ടാകുന്ന സമയം നിങ്ങൾ മിണ്ടാതെ ഇരിക്കുക, അതാണ് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത് അല്ലേ? ഒരാൾക്ക് പണ്ട് ചില ആൾക്കാരങ്ങനെ കോപം വന്നു കഴിഞ്ഞാൽ മിണ്ടൂല, മിണ്ടാതെ എവിടെങ്കിലും പോയിരിക്കും. അതാണ് ഞാനും എൻ്റെ സഹോദരിമാരോട് പറയുന്നത്, ഭർത്താവിന് കോപമുണ്ടെന്ന് മനസ്സിലായാൽ മിണ്ടാതെ പോയിരിക്കലാണ് നല്ലത്. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. അതാണ് നല്ലത്, ശരീരത്തിന് നല്ലത്. എന്താ മിണ്ടാതിരുന്നിക്ക, അവനവൻ്റെ കാര്യം നോക്കി മിണ്ടാതെ അവിടെ കാണും. മക്കളോടും മക്കളെ പോയി കിടന്നുറങ്ങിക്കോ, ദിക്റും ദുആ എല്ലാം പറഞ്ഞ് കിളവീട്ടുണ്ട്. ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കും, ബാപ്പായി കിളവീട്ടുണ്ട്, മിണ്ടാതെ പോയിരുന്നോളാം. ശരീരം നല്ലത്, മിണ്ടാതിരിക്കലാണ്. കോപമുണ്ടാകുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന നല്ലതാണ്. കാരണം പറഞ്ഞു പോകുന്ന വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. മൗനം പാലിക്കുക എന്ന് നബിയുന റസൂലുള്ളാഹി. എന്നിട്ട് പ്രഭാതകം പറയുകയാ, നാലാമത്തെ കാര്യം അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു ഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലനാ ഇദാ ഗലിബ അഹദുകും വഹുവ ഖായിമുൻ ഫല്യജ്ലിസ് ഫഇൻ ദഹബ അൻഹു അൽഗലബ വഇല്ലാ ഫല്യൽതജിഉ. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും കോപം ഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കട്ടെ എന്ന് നബിയുന റസൂലുള്ളാഹി. നല്ലൊരു സൈക്കോളജി വശമാണ്. കോപമുണ്ടാകുന്ന സമയത്ത് നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണല്ലോ പൊതുയോഗത്തിൽ പറയണേ, നീ ഇരിക്കുന്നവർ അതുകൊണ്ടല്ലേ ഇരിക്ക്. എല്ലാം കൂടെ ചാടി എഴുന്നേൽക്കുമ്പോ ഒരാൾ പറയും ഇരിക്ക്, കാരണം നിന്ന് കഴിഞ്ഞാൽ ശരിയാകാറില്ല. നിന്ന് കഴിയുമ്പോ കൈ തൂണ്ട് അല്ലേ, നിന്ന് കഴിയുമ്പോ ഒരു മജ്ലിസിൽ ഇരുന്ന് കൊണ്ട് സംസാരിക്കുമ്പോ ചിലര് ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കൈപൊക്കിട്ട് നീ എന്താ കൈപൊക്കണ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിൽക്കുന്ന സമയത്താണ് നിനക്ക് കോപം വരുന്നതെങ്കിൽ നീ അവിടെ ഇരിക്കുക, അവനവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ കോപം നീങ്ങിപ്പോകുന്നത് വരെ അവനവിടെ ഇരിക്കട്ടെ. ഇല്ലെങ്കിലോ നിൽക്കുന്ന മനുഷ്യന് കോപമുണ്ടായി ഇരുന്നിട്ടും പോണില്ലേ, കടന്നേക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ അവിടെ കടന്നേരെ. നീ അവിടെ കടക്കുന്നതിലൂടെ നിന്റെ കോപം നീ പരീക്ഷിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയം നിങ്ങളൊന്ന് ഇരുന്നു നോക്ക്. ഇരുന്നിട്ട് മാറുന്നില്ലെങ്കിൽ ഒന്ന് കടന്നു നോക്ക്. ആ കടന്നു നോക്കുമ്പോ അതിലൂടെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നേരെ മറിച്ച് കിടത്തത്തിൽ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം?
നിന്ന് നിൽക്കുന്ന സമയത്താണ് കോപമുണ്ടാകുന്നതെങ്കിൽ ഇരിക്കണം, ഇരുന്നിട്ട് കോപം മാറുന്നില്ലെങ്കിൽ കടക്കണം. ഇനി കടക്കണ സമയത്താ വരുന്നെങ്കിൽ ബെഡ്റൂമിൽ ഭാര്യയുടെ കൂടെ കടക്കണ സമയത്താ ഹാലിളവുന്നതെങ്കിലും? ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കുക, അവിടെ കടക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കടക്കുന്ന സമയത്ത് കടക്കയിലാണ് നിങ്ങൾ ആ ദേഷ്യം വരുന്നതെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റിരിക്കുക. ഇരുത്തത്തിൽ ദേഷ്യം വന്നാൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിൽക്കുമ്പോ കോപം വന്നാ ഇരിക്കണം, ഇരിക്കുന്നിട്ട് മാറുന്നില്ലെങ്കിൽ കിടക്കണം. ഇനി കിടക്കുന്ന സമയത്താണെങ്കിൽ എഴുന്നേറ്റിരിക്കണം, ഇരുന്നിട്ട് മാറുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. മഹാനായി നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്നിട്ട് പ്രവാചകൻ പറയുകയാ, ഇനി നിൽക്കുന്ന സ്ഥലം എന്നിട്ട് നിങ്ങളില്ല, എന്നിട്ട് മാറണില്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. എന്നാ പണ്ടുള്ളവരൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പതുക്കെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് അങ്ങ് പോയേക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് വീട്ടിനകത്ത് വഴക്കും ബഹളവും കേൾക്കുമ്പോൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് പതുക്കെ സമാധാനത്തോടെ ഇറങ്ങി അങ്ങ് പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ടും മാറണില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നാലാമതായിട്ട്, പ്രവാചകന് പെടന്ന് പറയുകയാണ്, നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിൽക്കണേ, നിങ്ങൾ നിൽക്കണേ, ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കേ, അല്ലെങ്കിൽ പടച്ചവനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഇരിക്കൂ, ഇരുന്നിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ കിടക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായിട്ട് പ്രവാചകന് പെടന്ന് പറഞ്ഞു തരികയാണ്, ഏറ്റവും എളുപ്പവഴി കോപം തണുപ്പിക്കാനുള്ള എളുപ്പവഴി ഉണ്ടെന്ന് അറിയുമോ? ഹസനാ സുലൈമാൻ ഇബ്ന സുലൈമാൻ റളിയല്ലാഹു തആലാനു ഖാല ഇസ്തബഅ റജുലാനി ഇന്ദ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ നഹ്നു ഇന്ദഹു ജുലൂസ് വാഹദുഹുമാ യസുബ്ബു സാഹിബഹു. ആയ സഹാബി അവിടുന്ന് പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് രണ്ടുപേരിയാണ്, രണ്ട് വ്യക്തികൾ ഇരുന്നിട്ട് മറ്റു നബികളുടെ മുന്നിൽ നിന്ന് വഴക്കുകൂടുകയാ. അത് കേൾക്കാനിടയായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ഒരാളുടെ മുഖം ചുമത്തുകയാണ്, കടുത്തു വണ്ണം വെക്കുകയാണ്. പ്രവാചകന്റെ മുന്നിൽ ഇരിക്കുന്ന രണ്ട് സഹാബികൾ പരസ്പരം വഴക്കുകൂടി ഒരാളുടെ മുഖം ചുമത്തുകയാണ്. കോപം സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യന്റെ മുഖം അവന്റെ കോപം ശമിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു മുന്നിലിരുന്ന് പരസ്പരമോ വഴക്കുകൂടി പഠിച്ചവനെ മുഖം പോലും ചോന്നു പോവുകയാണ്. കോപം സഹിക്കാൻ കഴിയാതെ രണ്ടുപേരും വല്ലാത്ത ശത്രുതയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഇരിക്കുന്നവരോടൊപ്പം പറയുകയാ, എനിക്കൊരു വാചകമറിയാ, എനിക്കൊരു വാചകമറിയാ, അതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കോപം അവിടെ നിന്ന് പോവുകയാ, അവന്റെ ദേഷ്യം അവിടെ നിന്ന് പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ആ വഴക്ക് കൂടിയ സ്വഹാബികൾ പോലും ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതാണ് നബിയേ, ഏതാണ് നബിയേ, പഠിച്ചു വെച്ചോ സഹോദരി. അതാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ കേട്ടു. സഹികെട്ടിട്ട് കോപം തോന്നുമ്പോ അറിയാതെ എന്തെങ്കിലും പറയുന്നതിനേക്കാളും നല്ലത്, പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ അടുക്കൽ കയർക്കുമ്പോ, നിന്റെ വഴക്ക് പറയുമ്പോ, നിന്നോട് ദേഷ്യപ്പെടുമ്പോ, പഠിച്ചവനെ തിരിച്ചെന്തെങ്കിലും പറയണമെന്ന് നിനക്ക്
തോന്നുമല്ലോ. ആ സമയത്ത് ആ കോപം ശമിക്കാനുള്ള, ആ കോപത്തെ ശമിപ്പിക്കുവാനുള്ള മരുന്ന് അല്ലാണ്ട് റസൂല് പറയുകയാ. പലരും പറയുന്ന ഉസ്താദേ വല്ലാത്ത ദേഷ്യമാണ്, ഈ കുട്ടിക്ക് വല്ലാത്ത ദേഷ്യമാണ്, ഭർത്താവിന് വല്ലാത്ത ദേഷ്യമാണ്, ഭാര്യയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ്, എന്റെ മൂക്കിന്റെ തുമ്പിലാണ് ദേഷ്യം ഇരിക്കുന്നത് എന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് മരുന്ന് പറഞ്ഞു തരികയാ. ഏത് കോപത്തെയും തകർക്കാൻ കഴിയുന്ന, ഏത് കോപത്തെയും ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു നന്മ റസൂലുള്ളാഹ് തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് തല്ലുകൂടിക്കൊണ്ടിരുന്ന സ്വഹാബികൾ പോലും അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ. അവിടെ നിന്ന് ചോദിക്കുകയാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഏത് കോപത്തെയും നശിപ്പിക്കാൻ കഴിയുന്ന, ഏത് കോപത്തെയും പെട്ടെന്ന് ശമിപ്പിക്കാൻ കഴിയുന്ന വാചകം എന്തെന്നറിയുമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു. ഭാര്യയും ഭർത്താവും, ഭർത്താവ് ഒന്ന് കിടന്ന് വഴുതു പറയുകയാണ്, ഭാര്യ ഇങ്ങനെ പടച്ചവനെ ചവിട്ടിയ കടിക്കാത്ത പാമ്പില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് കോപത്തെ ശമിപ്പിക്കാൻ എന്തു പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞാൽ മതി, നമ്മുടെ കോപം മാറുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഇനി ദേഷ്യം വരുന്ന സമയത്ത് ഈ മരുന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആറ് നിങ്ങൾ വിശദീകരിക്കുന്നില്ല. അൻജദ് മഹാനായ അതീ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, قال رسول الله صلى الله عليه وسلم ان الغضب من الشيطان وان الشيطان خلق من نار وانما تطفع النار بالماء فاذا غضب احدكم فليتوضا. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കോപം ശമിപ്പിക്കാനുള്ള അടുത്ത മാർഗം വുദുബടുക്കലാണെന്ന് നബിയെ റസൂലുള്ളാഹി. അവിടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പിശാചിനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്, പിശാചിനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്, കോപം പിശാചിൽ നിന്നാണ്, പിശാചിന്റെ ഭാഗത്തു നിന്നാണ് കോപമുണ്ടാകുന്നത്, പിശാചാകട്ടെ അവനെ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, തീർച്ചയായും അഗ്നിയെ വെള്ളം കൊണ്ട് മാത്രമേ അണയ്ക്കാൻ പറ്റൂ, വെള്ളം കൊണ്ടാണ് അഗ്നിയെ അണയ്ക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് കോപം ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നാണ് കോപം വരുന്ന സമയം. നിങ്ങൾ വുളൂ ചെയ്യും, നിങ്ങൾ വുളൂ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോപം അവിടെ നിന്ന് ശമിപ്പിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ അവിടെ നിന്ന് വുളൂ ചെയ്യും. ആ വുളൂ ചെയ്യുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോപം നമുക്ക് ശമിപ്പിക്കാൻ കഴിയുമെന്ന് ഹദീസ് പഠിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോപമുണ്ടായാൽ ആ കോപത്തെ എങ്ങനെയാണ് ശമിപ്പിക്കാൻ പറ്റുക എന്നുള്ള ആറ് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം, ശമിക്കാനുള്ള ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട ഗുണം, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഒന്നാമതായിട്ട് ക്ഷമയും വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മനസ്സ് നിയന്ത്രിക്കാൻ കഴിയണം കോപമുണ്ടാകുന്ന സമയം. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൗനം പാലിക്കുക, മിണ്ടാതിരിക്കുക.
നാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിൽക്കുകയാണെങ്കിൽ ഇരിക്ക് അല്ലെങ്കിൽ കിടക്ക്. അഞ്ചാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പറ. ആറാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒന്നുവിടുക്ക്, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെ കോപത്തെ ശമിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വഴി സ്വീകരിക്കുക, ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പടച്ചവനെ നീ എന്ത് ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഒതുവെടുക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ അല്ലെങ്കിൽ നീ മറ്റുള്ള കാര്യങ്ങൾ മിണ്ടാതിരിക്കുകയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിന്റെ കോപത്തെ നീ ക്ഷമിപ്പിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത്രയും നേരം പറഞ്ഞില്ല, ക്ഷമയോടുകൂടി കേട്ടില്ലേ? പ്രതിഫലം പറയാതെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ഉസ്താദെ? നിനക്ക് ഇപ്പോൾ ഉതവെടുക്കേണ്ട കാര്യം ഇരിക്കേണ്ട കാര്യം ഒന്നുമില്ല, ഒന്ന് വന്ന ഒരെണ്ണം കൊടുത്താൽ അങ്ങ് തീരുമല്ലോ. ആണല്ലോ അടുത്ത നമ്മൾ എന്തെങ്കിലും പറയുന്നത്, തിരിച്ച് രണ്ട് വാക്ക് പറഞ്ഞാൽ നമ്മുടെ കോപം മാറും. ഒരടി അടിച്ച് തിരിച്ചൊരെണ്ണം കൊടുത്താൽ തീരും. അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോ ആ ദേഷ്യത്തെ അതേ അതിന് ഓപ്പോസിറ്റായി തീർക്കലല്ല. ഈ പറഞ്ഞ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഈ വഴിയിലൂടെ നിനക്ക് ചികിത്സിച്ചാൽ അതിനുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ റസൂലവടം പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കോപത്തെ അവന് ക്ഷമിപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് തങ്ങൾ പറഞ്ഞു തന്ന ഈ വഴിയിലൂടെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കോപത്തെ നിങ്ങൾ ക്ഷമിപ്പിച്ചാ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂല് എവിടെന്ന് പറയുകയാ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും അവന് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇഷ്ടം അവിടെന്ന് ലഭിക്കുകയാ. വമന കഫഅബഹു സതറല്ലാഹു ഔറതഹു വമന ഖലമഗലഹു വലൗ ശാ. ഒരാൾ തന്റെ ദേഷ്യം അടക്കിയാൽ അയാളുടെ നഗ്നത അല്ലാഹു മറയ്ക്കുന്നതാ. വ്യക്തമായി ഹദീസ് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ തന്റെ ദേഷ്യത്തെ അടക്കിയാൽ അയാളുടെ നഗ്നത അല്ലാഹു മറയ്ക്കുന്നതാണ്. ഒരാൾ കോപം ഒതുക്കിയാൽ അയാൾ ഉദ്ദേശിക്കുന്ന തന്റെ കോപം തീർക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു. എന്നാലും അവൻ മനസ്സ് കാണിച്ചു ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അന്തിനാളിൽ അയാളുടെ ഹൃദയം അല്ലാഹു തൃപ്തി കൊണ്ട് നിറയ്ക്കുന്നതാണ് എന്ന് നബിയെ റസൂലുള്ളാഹി. എന്താ പ്രതിഫലം? എന്താ എല്ലാ കഴിവും ഉണ്ട്, അടിച്ചവനെ തിരിച്ചടിക്കാനുള്ള കഴിവും പവറും എല്ലാം നിനക്കുണ്ട്. എന്നിട്ടും നീ അവിടെ നിന്ന് ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. ഒരാള് തന്റെ ദേഷ്യം അടക്കി കഴിഞ്ഞാൽ അയാളുടെ നഗ്നത അല്ലാഹു മറച്ചു കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശരിയല്ലേ? സെക്രട്ടറിയാറ്റിനകത്ത് എഴുതണ്ടല്ലേ മുണ്ടൂരി കൊണ്ട് നടന്നേ അല്ലേ? സജീവനെ വെച്ചാൽ അറിയാം, പണ്ടങ്ങാണ്ട് സെക്രട്ടറിയേറ്റ് അടി നടന്നപ്പോ മുണ്ടൊക്കെ വലിച്ചു വലിയല്ലേ അല്ലേ? ആ പറഞ്ഞ അടി ഉണ്ടായി കഴിഞ്ഞ മുണ്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിനക്ക് കോപമുണ്ടാകുമ്പോൾ ഒരാൾ തന്റെ ദേഷ്യം അടക്കി പിടിച്ചാൽ അയാളുടെ നഗ്നത അല്ലാഹു മറയ്ക്കും. ഒരാൾ തന്റെ കോപം ഒതുക്കിയാൽ അയാൾക്ക് തിരിച്ചടിക്കാനുള്ള കഴിവുകളെല്ലാം ഉണ്ട്. ആരോഗ്യവും പവറും സാമ്പത്തികവും അധികാരവും സർവതുമുണ്ട്. അടിച്ചവനെ വീട് കയറി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നിട്ട് നീ ക്ഷമിച്ചാൽ അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവന്റെ തൃപ്തി കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറച്ചു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഭാഗ്യവാന്മാർ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ സഹോദര? അതിനു വേണ്ടിയല്ലേ ഈ ചെയ്യണത് മൊത്തവും? അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്നതിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? അയൽവാസി എന്തെങ്കിലും ചെയ്താ ചെയ്യട്ടെ, എന്തെങ്കിലും പറഞ്ഞ ഇത്തിരി ഇലയിടുകയോ, അല്ലാഹു റബ്ബി പഠിച്ചോനെ ഒന്ന് അരിച്ചു വയ്ക്കേ,
ഞാൻ ഇന്നലെ ഒരു മുട്ട ഇന്നലൊരു വീട്ടിൽ പോയപ്പോൾ പറയുക, പടച്ചവനെ മുട്ടയുടെ നാറ്റാവസ്ഥാത വൈകുന്നേരം വായിക്കഴിഞ്ഞ മുട്ടയെടുത്ത് അങ്ങോട്ടിടലും മുട്ടയെടുത്ത് ഇങ്ങോട്ടിടലും വീടിൻ്റെ മൂലയിലേക്ക് എന്താ തകിട് എന്തൊക്കെയല്ലേ അടിബഹളം പടച്ചവനെ. അവസാനം ഒരു മരം അങ്ങോട്ട് ചാരി നിന്നു, അതിൻ്റെ പേരിൽ കേസ് കൊടുത്തു. ഇപ്പൊ റോഡിൽ ഒരു ചെറു മരം നിൽക്കുന്നു, അതിനും കേസ്. എന്താ അടിയും പഴക്കും അയൽവാസികൾ തമ്മിൽ! ഒന്ന് വിട്ടുവീഴ്ച ആരും ചെയ്യുന്നില്ല. അള്ളാന്റെ ദീൻ പറഞ്ഞു എന്തെന്നറിയോ? അയൽവാസിയുടെ വീട്ടിലേക്ക് നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടാൻ പാടില്ല. അയൽവാസികളുടെ വീട്ടിലേക്ക് കാറ്റോ എന്തെങ്കിലും ഒരു സൗകര്യത്തിന് തടസ്സമായി കഴിഞ്ഞാൽ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ല എന്ന് മഹാനായി നബിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അയൽവാസികൾ തമ്മിൽ എന്തേ നീ ഒന്ന് താന്നു കൊടുത്തെന്ന് പറഞ്ഞ് എന്ത് കിട്ടാനാ? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്ന് താന്നു കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കില്ലേ? നിന്റെ ഹൃദയം മുഴുവനും അള്ളാഹു തൃപ്തി കൊണ്ട് നാളെ പരലോകത്ത് വെച്ച് നിനക്ക് നിറച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രതികരിക്കാൻ എളുപ്പ സഹോദര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. അപ്പോഴാ ഒരാൾ വന്ന് നിന്നിട്ട് അബൂബക്കർ തങ്ങളെ അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. അബൂബക്കർ തങ്ങളെ വല്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉണ്ടാതിരിക്കാൻ മുത്തുനബി ഓം വന്ന് ചീത്ത വിളിക്കുമ്പോൾ ഉണ്ടാതിരിക്ക. അബൂബക്കർ തങ്ങളിങ്ങനെ നബിയെ നോക്കി. സഹി കെട്ടപ്പോഴത്തേക്ക് അബൂബക്കർ തങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങി എന്നിട്ട് തിരിച്ചു പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോക്ക്. ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. അബൂബക്കർ തങ്ങൾ നിങ്ങൾ എന്ത് പണിയാ കാണിച്ച നബിയെ? ഓൻ എന്നെ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളിരുന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയത് എന്താ? അപ്പൊ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഇണ്ടാതിരുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഓൻ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എപ്പം മറുപടി പറയാൻ തുടങ്ങി അള്ളാഹു മലക്കുകളെ തിരിച്ചു വിളിച്ചു. അത് കണ്ടിട്ട് ഞാൻ ചിരിച്ചതാ. മിണ്ടാതിരുന്നാ മതി, കുറേ കുരച്ചിട്ടങ്ങ് പൊക്കോളും, കുറേ കിടന്ന് വയത് പറഞ്ഞിട്ടങ്ങ് പൊക്കോളും. അതാണ് പലരും മിണ്ടാതിരിക്കുന്നത്. അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു ക്ഷമിക്കുന്നവർക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന്റെ ഹൃദയത്തിൽ അള്ളാഹു തൃപ്തി കൊണ്ട് നിറയ്ക്കും. ആഖിറത്തിൽ വെച്ച് ആരും സഹായിക്കാനില്ലാത്ത പരലോകത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ ഉമ്മയുടെ കുത്തുവാക്ക് കേൾക്കുന്ന സഹോദരിമാരുണ്ട്. ഭർത്താവിന്റെ സഹോദരിമാരുടെ കുത്തുവാക്കുകളും പരിഹാസവും കേൾക്കുന്ന സഹോദരിമാരുണ്ട്. അമ്മായി അമ്മമാരുടെ വഴുത് വെക്കണ എത്ര താത്താമാരുണ്ട്, പടച്ചവനെ സഹിക്കാൻ പറ്റുമോ? അമ്മായി അമ്മമാര് അടുത്ത് സഹോദരി വിളിച്ചിട്ട് ഉസ്താദ്, അമ്മായി അമ്മമാരെ കുറിച്ച് ഒരു ദിവസം വഴുത് പറയണേ, അമ്മായി അമ്മമാരെ കുറിച്ചൊന്ന് വഴുത് പറയണേ എന്ന് പഠിച്ചവനെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിനെ വെറുതെ ഇനി അത് പറഞ്ഞിട്ട് നമ്മൾ അടി വാങ്ങുക. തമാശക്ക് എപ്പോഴും നമുക്കറിയുന്ന ഒരു ഉസ്താദിൻ്റെ അടുക്ക വന്നിട്ട് ഒരു പെണ്ണ് എപ്പോഴും അമ്മായി അമ്മയെ കുറിച്ച് പരിങ്ങനെ പരാതി. അപ്പൊ ചോദിച്ചു, എന്ത് ചെയ്യും ഉസ്താദെ, ഇത്തിരി എരി വിഷം പിടിച്ചു കൊടുക്കാൻ പറഞ്ഞല്ലേ, എന്ത് ചെയ്യാ? തമാശ തീരുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ പറയുന്നവർ, എന്താ ദ്രോഹിക്കുന്നവർ? ഒരു പാവം പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. ഒരു മനസാക്ഷിയില്ലാത്ത ചില സാധനങ്ങൾ. അള്ളാഹു ഹിദായത്തോട് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോപത്തെ ശമിപ്പിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, ഒന്ന്, അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ സ്നേഹവും ലഭിക്കും. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന പറയുകയാണ് നിവേദനം ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉന്നതനും പ്രതാപനുമായ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിന്നെ അത് അകറ്റി നിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏ മനുഷ്യ, ഏ പെങ്ങള്, ഏ ചെറുപ്പക്കാരാ, നമ്മൾ ക്ഷമിക്കാൻ മനസ്സ് കാണിച്ചാൽ നമ്മുടെ കോപമുണ്ടാകുന്ന സമയത്ത് ആ കോപത്തിനെ പിടിച്ചു നിർത്തിയ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷയാ, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാ. പടച്ചവനെ എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാണ്. അല്ല കോപിച്ചു കഴിഞ്ഞ റബ്ബേ, ഖസ്ര ദുനിയാ വല്ലാഖിറ, ദുനിയാവും
ആഖിറവും നഷ്ടപ്പെടുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കോപമുണ്ടാകുന്ന സമയത്ത് പ്രവാചകം പറഞ്ഞ ആറ് വഴികൾ പറഞ്ഞു തന്നു. ഈ ആറ് വഴിയിലൂടെ പടച്ചവനെ കോപമുണ്ടാകുമ്പോ ഔദു ബില്ലാഹി മിന ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കും. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുകയാണ്. രണ്ട്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, ഇത് നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, ഖുർആനോതുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, അല്ലാഹുവേ സദഖ കൊടുക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, വഴുതു പറയുന്ന മനുഷ്യന്റെ പ്രതിഫലമല്ല, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല. പിന്നെ ആരുടെ പ്രതിഫലമാ? ദേഷ്യമുണ്ടാകുമ്പോൾ, കോപമുണ്ടാകുമ്പോൾ അതിന് ശമിക്കുന്നവനുണ്ടല്ലോ, വിട്ടുവീഴ്ച ചെയ്യുന്നവനുണ്ടല്ലോ, പ്രവാചകം പറഞ്ഞ വഴിയിലൂടെ അതിനെ ചികിത്സിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? അലീബൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ജുറഅത്തിൻ അഅലമു അജ്റൻ ഇൻദല്ലാഹ് തങ്ങളെ പറയുകയാണ്, ഒരു അടിമ അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചു, അവന്റെ കോപത്തെ പിടിച്ചു നിർത്തിയാ കൊടുക്കുകയാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കാത്ത പ്രതിഫലം അവന് കൊടുക്കുകയാണ്, അവൻ ഊഹിക്കാത്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാ. നാലാമത്തെ കാര്യമുണ്ട്, കോപം വരുന്ന സമയത്ത് ക്ഷമിച്ചാൽ. പഠിക്കു വാപ്പമാരെ, മാതാപിതാക്കള് പഠിക്ക്, ഭാര്യമാര് പഠിക്ക്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? വസാരിയോ ഇലാമഗു والله يحب المحسنين. ശമിക്കുന്നവരെ, ശമിക്കുന്നവരെ, കോപത്തെ പിടിച്ചു നിർത്തുന്നവരെ, അക്രമം നടത്താതെ ക്ഷമയോടുകൂടി കഴിയുന്നവരെ, അല്ലാഹു പറയുകയാണ് വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വ ജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർള്. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ പ്രതിഫലം എന്താ? ഒരു കണ്ണും കാണാത്ത പടച്ചവനെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ലഹും ജന്നാതിനു തജ്രീ മിന തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവേ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം കിട്ടാൻ, ആ സ്വർഗം കിട്ടാൻ പടച്ചവനെ ഇതൊരു കാരണമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുന്നവരെ, ഒതുവെടുക്കുന്നവരെ, ഔദു ബില്ലാഹി മിന ശൈത്വാനിർ റജീം എന്ന് പറയുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗമാ, അല്ലാഹുവിന്റെ സ്വർഗമാ. പരലോക
അകത്ത് വെച്ച് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗമല്ലേ? അതാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് തുടർന്ന് ഇങ്ങനെ പറയുകയാണ്, വല്ലദീന യജ്തനിബൂനൽ ഖബായിറൽ ഇസ്മ വൽ ഫവാഹിശ വഇദാ മാ ഗളിബൂ യഗ്ഫിറൂന. മഹാപാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്നവരും കോപം വന്നാൽ പൊറുക്കുന്നവരുമായിട്ടുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്നത് സ്വർഗമാണെന്ന് ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോൾ നബി റളിയല്ലാഹു തആല അന്നഹു ഖാല യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ യുദ്ഖിലൂനൽ ജന്ന. فقال النبي صلى الله عليه وسلم لا تغلب ولك الجنة. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് മഹാനായ അബൂ റളിയല്ലാഹു തആലാ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് ചോദിക്കുന്ന നബിയേ, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന, എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സന്മാർഗം പറഞ്ഞു തരുമോ നബിയേ? എനിക്ക് അപ്പാടെ സ്വർഗം വേണം നബിയേ, പടച്ചിറപ്പിന്റെ സ്വർഗത്തിൽ എനിക്ക് കടക്കണം നബിയേ, അതിനുള്ള ഒരു വഴി പറഞ്ഞു തരാന്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ച സ്വഹാബിയോട് റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയുമോ? നീ കോപിക്കരുത്, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളൊരു സഹാബി ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴി പറഞ്ഞതാ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി പറഞ്ഞതാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കോപിക്കാതിരിക്കുക, നീ കോപിക്കരുത്, നീ ക്ഷമിക്ക്, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചാമത്തെ പ്രതിഫലം, ആറെണ്ണമുണ്ട്, രണ്ടെണ്ണം കൂടെ പറഞ്ഞു പിരിയാ. ആറ് വഴികളല്ലേ പറഞ്ഞു തന്നെ, ആറ് വഴികൾ പറഞ്ഞു തന്നു ഇൻഷാ അല്ലാ. ആറ് പ്രതിഫലവും പറഞ്ഞിട്ട് നമുക്ക് പിരിയാം, 11 മണിക്ക് നിർത്തും ഇൻഷാ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും മടുത്തം തോന്നില്ലേ, എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് സത്യം പറഞ്ഞ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു വെള്ളിയാഴ്ച ഒഴിവുള്ളേ. ഞാനിപ്പോൾ ഡേറ്റിങ്ങിന് എടുത്ത് നോക്കുമ്പോൾ ആകെ ഒഴിവുള്ളത് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച കൂടെ പഴയതിന് പോണയാ നല്ലത്, കാരണം വെള്ളിയാഴ്ച രണ്ട് വഴുതാണ്, ഉച്ചയ്ക്ക് ജുമാ പ്രസംഗം, വൈകിട്ട് പ്രസംഗം. സത്യം പറയുന്ന ഇങ്ങനെ അതിനിപ്പോൾ ആകെ വ്യാഴവും വെള്ളിയും മാത്രമാണ് ഒഴിവിട്ടിരിക്കുന്നത്, വീട്ടിൽ വരാൻ വേണ്ടി ഒഴിവിട്ടിരിക്കുന്ന ദിവസമാണ്. ഇനിയിപ്പോൾ വ്യാഴവും വെള്ളിയും വഴുതായി തുടങ്ങി, എല്ലാ ദിവസവും ഈ ശബ്ദം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ കാര്യമായിരിക്കും, ഇപ്പം നാളെ രാവിലെ ലക്ഷദ്വീപ്, നാളെ മറ്റന്നാൾ ലക്ഷദ്വീപ്, മറ്റന്നാൾ നേരെ ഇവിടെ കരുനാഗപ്പള്ളിയിൽ ഇവിടെ കണ്ട പരിപാടി, പിന്നെ ഒയ്യൂർ പരിപാടി, അൽഹംദുലില്ലാ. വെള്ളിയാഴ്ച മുതൽ പിന്നെ തുടങ്ങിക്കഴിഞ്ഞ എന്നും പരിപാടിയാണ്, അൽഹംദുലില്ലാ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതെൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്നൊരവസരം. ഈ നാവ് കൊണ്ട് ഒരുപാട് പാപം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അള്ളാഹു തന്നെ ഈ നാവ് കൊണ്ട് 10-33 വർഷക്കാലം ഒരുപാട് പാപം പറയാൻ പാടില്ലാത്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പടച്ചോൻ ഇപ്പം എനിക്ക് നന്മ പറയാൻ അവസരം തന്നിരിക്കുക. ഒരുപാട് പാപം പറഞ്ഞ നാവ് കൊണ്ട് നന്മ പറയാൻ അൽഹംദുലില്ലാ. ഇത്ര പേര് അൽഹംദുലില്ലാ, എന്തൊക്കെ മാറ്റുന്നു. അള്ളാഹുവിൻ്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ, ഞാൻ ഏത് വഴുത് പറഞ്ഞാലും ഖുർആനെ കുറിച്ച് പറയും. ഇത്ര മക്കളെ ഹാഫിദീങ്ങളാണ്. ഞാൻ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് തൃശ്ശൂരിൽ നിന്നിങ്ങനെ ഷൊർണൂര് പോകുന്ന ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയി, ഇങ്ങനെ പരിപാടിക്ക് പോയപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായ, മഴയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഇവിടെയൊക്കെ വെള്ളം പൊങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ വഴുത്. എന്നവിടെ പോയപ്പോൾ വഴുത് കിടക്കണ മദ്രസയിൽ വെച്ചിട്ടൊരു കുട്ടിയെ, ഒരു ഹിഫ്ദ് പഠിച്ച, ഖുർആൻ പഠിച്ച ഒരു മകനെ ആദരിച്ചു, എരുമപ്പെട്ടി ഖുറാൻ പഠിച്ച ഒരു മകനെ ആദരിച്ചു. അപ്പം ആദരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി എവിടെ പഠിക്കണം? അപ്പം പുറത്താണ് പഠിക്കണത്, ആ നാട്ടിൽ കോളേജില്ല. ആ നാട്ടുകാരൻ പുറത്തുള്ള ഏതൊരു കോളേജിൽ പോയി പഠിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഒരെണ്ണം തുടങ്ങിക്കൂടെ? നിങ്ങളുടെ നാട്ടിൽ തന്നെ തുടങ്ങിക്കൂടെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അന്നത്തെ വഴുതിൻ്റെ സദസ്സിൽ വെച്ച് ഒരാൾ പറഞ്ഞു, ഇൻഷാഅള്ള സ്ഥലം ഞാൻ തരാം, അലി അലിഹാജി. അൽഹംദുലില്ലാ, ഏകദേശം 80 ലക്ഷം രൂപയോളം വില വരുന്ന വസ്തു അദ്ദേഹം കൊടുത്തു, കുറച്ചേ ഉള്ളൂ ടൗണിൽ തന്നെ. അൽഹംദുലില്ലാ, അലി എന്ന് പറയുന്നൊരു സഹോദരൻ താഴത്തെ ഒരു ഫ്ലോറ് പണിത് കൊടുക്കാമെന്ന് നീയത്തി. അങ്ങനെ ഒരുപാട് പേര് ഓഫർ ചെയ്തു. പക്ഷെ 2 വർഷം കഴിഞ്ഞു
ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. അൽഹംദുലില്ലാഹ് കോളേജിന്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇതായിക്ക ചോദിച്ചു, എപ്പോഴാണ് ഉസ്താദെ ഞാൻ പൈസ തരണ്ടേ? 50 ലക്ഷം രൂപ ഞാൻ എപ്പോഴാണ് തരണ്ടേ? ഉസ്താദ് പറ, നാളെ വേണോ പണി തുടങ്ങാൻ? അതൊരു മനസ്സത, എപ്പോഴാണ് തുടങ്ങേണ്ടത്? ഉസ്താദ് പറഞ്ഞാൽ മതി, ഇൻഷാല്ലാ നാളെയെങ്കിൽ നാളെ ഞാൻ തന്നേക്കാം. എൻ്റെ ബാധ്യത താഴത്തെ ഒരു ഫ്ലോറ് പണി. നിങ്ങളിതാ മനസ്സത. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്ഥാപനത്തിൻ്റെ പണി അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒരു കാരണം, ചുമ്മാതെ പറഞ്ഞൊരു വാക്ക്, വെറുതെ പറഞ്ഞൊരു വാക്ക്. അൽഹംദുലില്ലാഹ്, ഇപ്പം നമ്മൾ പറഞ്ഞത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഇതൊക്കെ ഉള്ളൂ. അല്ലാഹു നമ്മുടെ ആഖിറ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആഖിറ രക്ഷപ്പെടുത്തുമാറാകട്ടെ.